അയോധ്യയിൽ രാംലല്ല മിഴി തുറന്നിരിക്കുകയാണ്. പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. നേത്രോന്മീലിന ചടങ്ങ് പൂർത്തിയായി. പുഷ്പങ്ങൾ അർപ്പിച്ച് വിഗ്രഹത്തിൽ തൊട്ടു വണങ്ങുകയാണ് പ്രധാനമന്ത്രി അടക്കമുള്ള യജമാനന്മാർ. ഇപ്പോൾ ബിനുരാജ് ഈ ചടങ്ങുകളുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ബിനുരാജ്, ബാലകനായ രാമൻ മിഴി തുറന്നിരിക്കുന്നു, ലോകത്തെ കാണുന്നു. അതെ അനൂപ്, കൃത്യം 12:32 പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പൂർത്തിയായത്. 12:32 പ്രാണപ്രതിഷ്ഠ നടന്നിരിക്കുന്നു. ഈ വിഗ്രഹത്തിന്റെ നേത്രോന്മീലനം അടക്കമുള്ള ചടങ്ങുകൾ ആ സമയത്ത് തന്നെ നടക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ യജമാനായിട്ടാണ് ഈ ചടങ്ങുകൾ പൂർത്തിയായത്. പ്രധാനമന്ത്രി തന്നെ ഈ അരുജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും അരുജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം പിന്നീട് ഈ ഗർഭഗൃഹത്തിലേക്ക് എത്തി വിവിധ പൂജാ ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോൾ പ്രാണപ്രതിഷ്ഠ നടന്നിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീരാമ വിഗ്രഹം അവിടെ ഈ ക്ഷേത്രത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന വിവിധ ക്യാമറകളിലൂടെ പല കോണുകളിലൂടെ പല ആംഗിളിലൂടെ ഇപ്പോൾ ദൂരദർശൻ അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് നൽകുകയാണ്. അങ്ങനെ ഈ ചടങ്ങുകൾ, പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതോടൊപ്പം തന്നെ RSS മേധാവി മോഹൻ ഭാഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ തുടങ്ങിയവർ ഇപ്പോൾ ഈ ശ്രീകോവിലിനുള്ളിലുണ്ട്, ക്ഷേത്ര ശ്രീകോവിലിനുള്ളിലുണ്ട്. മൈസൂരുവിൽ നിന്നുള്ള അരുൺ യോഗിരാജ്, ശില്പി അരുൺ യോഗിരാജ് തയ്യാറാക്കിയ 5 ഉയരമുള്ള ശ്രീരാമ വിഗ്രഹമാണ്, ബാലക വിഗ്രഹമാണ്. 5 പ്രായമുള്ള ശ്രീരാമന്റെ പ്രായം വ്യക്തമാക്കുന്ന വിഗ്രഹമാണ് ഇത് ഉള്ളത്. ശ്രീരാമൻ, അതായത് അമ്പും വില്ലും ഏന്തി നിൽക്കുന്ന ശ്രീരാമനെയാണ് ഇപ്പോൾ നമുക്ക് ഈ വിഗ്രഹത്തിന്റെ ഈ പ്രതിഷ്ഠയായി നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അവിടെ ഈ ചടങ്ങുകൾ പൂർത്തിയാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഈ ചടങ്ങുകൾക്ക് 12 പ്രധാനമന്ത്രി ഇവിടെ അയോധ്യയിൽ ഈ രാമക്ഷേത്രത്തിൽ എത്തിയത്. ഈ രാംലല്ലയ്ക്കുള്ള ഈ രാമവിഗ്രഹത്തിനുള്ള ഉപഹാരങ്ങളുമായാണ് പ്രധാനമന്ത്രി എത്തിയത്. പട്ടും ഒപ്പം വെള്ളി കുടയും, അങ്ങനെ അതാണ് പ്രധാനമന്ത്രി നൽകിയ ഉപഹാരങ്ങൾ. തുടർന്ന് ഈ പൂജാ ചടങ്ങുകളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയായിരുന്നു. അനുജ്ഞാ ചടങ്ങുകളിലാണ് അദ്ദേഹം ആദ്യം പങ്കെടുത്തത്. മൂലവിഗ്രഹത്തിന് മുമ്പിലുള്ള അനുജ്ഞ തേടിയുള്ള ചടങ്ങ്, അതായത് ഈ അദ്ദേഹം യജമാനാണ്, അതുകൊണ്ട് തന്നെ അതിനുള്ള അനുമതി തേടിയുള്ള ചടങ്ങുകളിലാണ് പ്രധാനമന്ത്രി ആദ്യം പങ്കെടുത്തത്. തുടർന്ന് 12:32 പ്രാണപ്രതിഷ്ഠ നടക്കുകയായിരുന്നു. ഇപ്പോൾ ശ്രീരാമന്റെ 5 ശ്രീരാമന്റെ വിഗ്രഹമാണ്, പൂർണ്ണകായ വിഗ്രഹമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അമ്പും വില്ലും ഏന്തി നിൽക്കുന്ന ബാലകനായ ശ്രീരാമൻ, 5 പ്രായമുള്ള ശ്രീരാമന്റെ വിഗ്രഹം ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. താമരയടക്കമുള്ള പുഷ്പങ്ങൾ കൊണ്ട് ഇപ്പോൾ അവിടെയുള്ള നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ അർച്ചന നടത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വാരാണസിയിൽ നിന്നുള്ള ലക്ഷ്മികാന്ത് ദീക്ഷിതാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. പ്രധാനമന്ത്രി മുഖ്യ യജമാനായി പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളിൽ പങ്കെടുത്തു. 12:32 പ്രാണപ്രതിഷ്ഠ നടന്നിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത്.